ഇടതുപക്ഷ സർക്കാർ എന്നാൽ അത് സ്ത്രീപക്ഷ സർക്കാരാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനും സംരക്ഷണത്തിനും അവകാശങ്ങൾക്കും വേണ്ടി പോരടിക്കുന്ന സർക്കാരാണ് അത്തരമൊരു ധാരണയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ പറ്റി നമുക്കെല്ലാം ഉള്ളത് അല്ലെങ്കിൽ അത്തരമൊരു ധാരണയാണ് ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഇക്കഴിഞ്ഞ കാലയളവിലെല്ലാം തന്നെ ജനങ്ങൾക്ക് മുന്നിൽ അത്തരമൊരു തെറ്റിദ്ധാരണ പോലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് പറയാം കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് അത് വനിതാ സംരക്ഷണം എന്നുള്ള വലിയ ബൃഹത്തായ ഒരു ആശയം തന്നെയായിരുന്നു കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ശബരിമല സ്ത്രീ പ്രവേശന വിധിയെ തുടർന്നായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നിലപാട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം വലിയ മോഹന വാഗ്ദാനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിനുശേഷം ശബരിമല സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി യാതൊരു സ്ഥലങ്ങളിലും സ്ത്രീകൾ മാറ്റി നിർത്തപ്പെടാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരടിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് സംഘടിപ്പിച്ച അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംഘടിപ്പിച്ച വനിതാ മതലെല്ലാം തന്നെ ലോക ശ്രദ്ധ പോലും പിടിച്ചു അത്തരത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ ശബ്ദമായി മാറിയ സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ സർക്കാരെന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞു കേട്ടതാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ സർക്കാരിന്റെ വനിതാ സംരക്ഷണം എന്ന അല്ലെങ്കിൽ സ്ത്രീപക്ഷം എന്ന ആശയം അത്ര കണ്ട് വിലപ്പോയില്ല എന്ന് കാണാൻ സാധിക്കും ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് എന്നാൽ അതേസമയം തന്നെ ബി ജെ പി യെ ബി ജെ പി വിശ്വാസ സംരക്ഷണമായിരുന്നു മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ബി ജെ പിയുടെ എക്കാലത്തെയും അജണ്ടയായ ഹിന്ദു വിശ്വാസം എന്നൊരു വലിയ ഒരു അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു ബി ജെ പി കേരളത്തിൽ പോലും കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ സാഹചര്യത്തിൽ ബി ജെ പിയുടെ ആ അജണ്ടയും കൃത്യമായി തന്നെ പ്രാവർത്തികമായില്ല എന്ന് തന്നെ പറയേണ്ടി വരും ബി ജെ പിക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടില്ല എന്നാൽ ഇതിനിടയിൽ നിന്ന് കോൺഗ്രസ്സിനാണെങ്കിൽ മികച്ച മുന്നേറ്റവും ഉണ്ടാകുന്നുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റത്തിൽ അതായത് പത്തൊൻപത് സീറ്റുകൾ നേടിക്കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചരിത്ര നേട്ടം നേടുന്നത് അതിനുള്ള പ്രധാന കാരണം കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആശയം തന്നെയാണ് സി പി എമ്മോ വനിതാ സംരക്ഷണം എന്ന ആശയം മുന്നോട്ട് വെക്കുമ്പോൾ വിശ്വാസ സംരക്ഷണം അതായത് കേരളത്തിലെ ബാക്കി ഭൂരിഭാഗം വരുന്ന ജനതയുടെ വിശ്വാസത്തെയാണ് തങ്ങൾ സംരക്ഷിക്കുന്നത് എന്നൊരു ലേബൽ ഉണ്ടാക്കാനായിട്ട് കോൺഗ്രസ്സിന് സാധിച്ചു ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇതേ ലേബൽ തന്നെയാണ് അല്ലെങ്കിൽ ഇതിന് ഇതേ ലെവൽ തന്നെ കുറച്ചുകൂടി തീവ്രമായ രീതിയിലാണ് ബി ജെ പി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചതെങ്കിലും ബി ജെ പിയോടുള്ള കേരളത്തിന്റെ സമീപനമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് പോലും വോട്ടായി മാറിയത് എന്ന് കാണാൻ സാധിക്കും അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച സ്ത്രീപക്ഷമാണ് എന്ന ആ ആശയം കോൺഗ്രസ് നിരാകരിക്കുകയും കോൺഗ്രസ് പിന്നീട് വിശ്വാസ സംരക്ഷണം എന്നൊരു ആശയത്തെ അതായത് ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യം എന്താണോ അത് നിറവേറ്റുക എന്ന് പറയുന്ന ഒരു വലിയൊരു ആശയം മുന്നോട്ട് വയ്ക്കുകയും ആ ആശയം വിജയം കാണുകയുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെയ്തത് അതിനുശേഷം അതായത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സർക്കാരിൻ്റെ ഈ സ്ത്രീപക്ഷ ആശയങ്ങളും വനിതാ അതിലെല്ലാം തന്നെ കൃത്യമായി തന്നെ ഫലവത്താവുന്നതായി കാണാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചരിത്രത്തിലാദ്യമായി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറുണ്ട് അതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ആശയങ്ങൾ കൃത്യമായിരുന്നു എന്നത് തന്നെയാണ് അതൊരു പക്ഷേ വിശ്വാസത്തിന്റെ കോളിളക്കം എല്ലാം തന്നെ കഴിഞ്ഞ ശേഷം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന സർക്കാർ വരുന്നു ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന സർക്കാർ വരുന്നു കോവിഡ് സമയത്ത് ജനങ്ങളെ ചേർത്ത് പിടിച്ച സർക്കാർ വരുന്നു പ്രളയകാലത്ത് ജനങ്ങളെ ചേർത്ത് പിടിച്ച സർക്കാർ വരുന്നു എന്ന് പറയുന്ന വലിയൊരു വിശ്വാസം ജനങ്ങളിൽ ഉണ്ടായി എന്നതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്നത് ഇനി രണ്ടായിരത്തി പത്തൊൻപതിനും ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഇവിടെയും സർക്കാർ പറഞ്ഞത് സ്ത്രീപക്ഷം തന്നെയാണ് തങ്ങൾ എന്ന് തന്നെയാണ് മാത്രമല്ല കരുത്തരായി സ്ത്രീകളെ സ്ഥാനാർത്ഥി ആക്കുകയെ പോലും ചെയ്യുന്നുണ്ട് അതിന് ഉദാഹരണമാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് ശൈലജ ടീച്ചറെ പോലും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് യഥാർത്ഥത്തിൽ ഇത് ഇരുപത്തി ആറിൽ വരുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായേക്കും എന്നുള്ളൊരു യഥാ ഒരു പ്രതീക്ഷ ജനങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ശൈലജ ടീച്ചറെ വടകരയിലേക്ക് മത്സരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ വീണ്ടും സ്ത്രീകൾക്ക് വേണ്ടി കരുത്തയായി സ്ത്രീയെ തന്നെ ഞങ്ങൾ മുന്നോട്ട് നിർത്തുന്നു എന്നൊരു ആശയം പോലും കാണിക്കാനായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള ശ്രമം ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ സർക്കാരിന്റെ നയങ്ങളെല്ലാം തന്നെ കൃത്യമാണ് എന്ന് കാണാൻ സാധിക്കും സർക്കാർ യഥാർത്ഥത്തിൽ സ്ത്രീപക്ഷത്തോടൊപ്പമാണ് എന്ന് കാണാൻ സാധിക്കും എന്നാൽ ശേഷം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഈ സമവാക്യങ്ങളെല്ലാം തന്നെ മാറി മറിയുകയാണ് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സർക്കാരിൻ്റെ ഈ സ്ത്രീപക്ഷ നയത്തിന് ഇടിവ് സംഭവിച്ചതായി കാണാൻ സാധിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സർക്കാരിന് മേൽ ആദ്യമേ കരിനിടയിൽ വീണിട്ടുണ്ടായിരുന്നു ഒരു വസ്തു തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പലപ്പോഴും ഒഴിവുകഴിവ് ന്യായങ്ങളുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ വലിയ കാലതാമസം നേരിട്ടിട്ടുണ്ടായിരുന്നു സർക്കാർ എന്തുകൊണ്ട് ഒളിച്ചു കളിക്കുന്നു എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉയർന്നിരുന്നതാണ് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമാണെങ്കിലും സജി ചെറിയാൻ്റെ ചില വാക്കുകളാണെങ്കിലും സർക്കാരിന്റെ ചില മൗനങ്ങളാണെങ്കിൽ പോലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും എല്ലാം തന്നെ സാക്ഷിയതാണ് പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ചില വെളിപ്പെടുത്തലുകളെല്ലാം പുറത്തു വരുമ്പോൾ അവിടെ എം എൽ എ കൂടിയായ അതായത് ഇടതുപക്ഷ എം എൽ എ കൂടിയായ മുകേഷിനെതിരെ പോലും ആരോപണം വരുന്ന സാഹചര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ സ്ത്രീപക്ഷ നയം എന്നത് അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് സർക്കാർ ആ സ്ത്രീപക്ഷ നയം എന്ന് പറയുന്ന തങ്ങളുടെ ആശയം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പ്രാവർത്തികമാക്കിയ തങ്ങളുടെ ആശയം സർക്കാർ മടന്നു പോകുന്നത് കാണാം നേരെ തിരിച്ച് കോൺഗ്രസിനെ യെ സംബന്ധിച്ചിടത്തോളം അഥവാ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇടതുപക്ഷ സർക്കാരിന്റെ നയമായിരുന്നത് ആ നയത്തെ മുറുകെ പിടിക്കുന്നതായി കാണാൻ സാധിക്കും അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമെന്ന സാഹചര്യത്തിൽ ഇനി നടക്കാനുള്ള ഉപതെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പുകളും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ബാക്കി നിൽക്കേ കോൺഗ്രസിന്റെ നയത്തിൽ വലിയ മാറ്റം വന്നതായി കാണാൻ സാധിക്കും കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത് സ്ത്രീപക്ഷത്തിന് വേണ്ടിയാണ് സ്ത്രീപക്ഷ നയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കാനാണ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് എന്നാൽ അതേ സാഹചര്യത്തിൽ മുൻപേ ഇതെല്ലാം തന്നെ തെളിഞ്ഞ സർക്കാർ മുൻപേ ഇതേ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അധികാരത്തിലെറിയ സർക്കാർ ഇതെല്ലാം തന്നെ ഇപ്പോൾ മറന്ന മട്ടാണ് എന്നാൽ അതേ ആശയം കടമെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യു ഡി എഫ് മുന്നോട്ട് പോകുന്നതെന്ന് കാണാൻ സാധിക്കും കൃത്യമായ വിമർശനം നടത്തിക്കൊണ്ട് കൃത്യമായ പ്രതിരോധം തീർത്തുകൊണ്ട് യു ഡി എഫ് അഥവാ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത് കോൺഗ്രസിന്റെ ആശയങ്ങളിൽ വന്ന മാറ്റമാണ് കോൺഗ്രസിന്റെ ഈ ആശയം യഥാർത്ഥത്തിൽ ഇനി വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും പ്രതിപക്ഷം സാധ്യത ഏറെയാണ് കാരണം മുകേഷിന് സംരക്ഷണം ഒരുക്കുന്ന സർക്കാർ എന്ന് പറയുമ്പോൾ അത് സർക്കാരിന്റെ പ്രതിച്ചായ് വലിയ ഒരു മങ്ങൽ തന്നെയാണ് കാരണം മുകേഷ് എന്ന് പറയുന്ന വലിയ വലിയ തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങളെല്ലാം തന്നെ ഏൽക്കേണ്ടി വന്ന ഒരു എം എൽ എക്ക് സംരക്ഷണം നൽകുകയാണ് സർക്കാർ പ്രത്യേകിച്ചും ഇത്രകണ്ട് തന്നെ സ്ത്രീ സംരക്ഷണം എന്ന് എപ്പോഴും ഘോരഘോരം പ്രസംഗിക്കുന്ന പ്രസംഗിക്കുന്ന നിരന്തരമായി സംസാരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു വ്യക്തിക്ക് അത്തരമൊരു ജനപ്രതിനിധിയെ സംരക്ഷിക്കുന്ന സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് ഈ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് സി പി ഐയുടെ ഭാഗത്തു നിന്നും സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് സർക്കാരിനോട് മുന്നണിക്ക് ഈ സാഹചര്യം ഒന്നും തന്നെ അനുകൂലമാകാനുള്ള സാധ്യതയില്ല എന്ന് പല തവണകളിലായിട്ട് സി പി ഐ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എൻ സി പി പോലും തള്ളിപ്പറയുന്നുണ്ട് ഘടക കക്ഷികളെല്ലാം തന്നെ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട് സി പി എമ്മിന്റെ ഉള്ളിൽ നിന്ന് പോലും കെ രാധാകൃഷ്ണൻ പോലും മുന്നിട്ട് വരുന്നുണ്ട് തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കാൻ പാടില്ല എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ കേൾക്കാനായിട്ട് സർക്കാർ തയ്യാറാകുന്നില്ല നേരെ തിരിച്ച് ഇതിനെല്ലാം തന്നെ മറുപടി പറയേണ്ട സജീവിച്ചറിയാനാണെങ്കിൽ ാക്കുപിഴ മൂലം ഇപ്പോൾ മൂലക്കിരിക്കുന്ന അവസ്ഥയും കൂടിയാണ് എന്ത് തന്നെയാണെങ്കിലും ഇനി വരാനിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ നയങ്ങളെല്ലാം മാറുന്നതും സർക്കാർ സ്ത്രീ സംരക്ഷണം എന്നതിൽ നിന്നെല്ലാം മാറി സ്ത്രീ പക്ഷം എന്നതിൽ നിന്ന് മാറി സ്വന്തം പാർട്ടി പക്ഷവും പാർട്ടി സംരക്ഷണം എന്ന ഒരു നിശ്ചിത ആശയത്തിലേക്ക് മാത്രമായി ചുരുങ്ങുന്നത് കാണാൻ സാധിക്കും എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ആശയങ്ങൾ വികസിക്കുകയാണ് കോൺഗ്രസ് എന്താണോ ഇടതുപക്ഷ സർക്കാരിന്റെ ആശയമായിരുന്നത് ആ ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നേറിക്കൊണ്ടിരിക്കുന്നതായും കാണാൻ സാധിക്കും എന്തു തന്നെയാണെങ്കിലും സർക്കാർ ഇനി സ്ത്രീ സംരക്ഷണമോ അല്ലെങ്കിൽ സ്ത്രീ പക്ഷമോ എന്ന നിലപാട് തിരുത്തിയാലും പാർട്ടിയെ സംരക്ഷിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പോലും മുന്നണിക്ക് പോലും ദോഷം ചെയ്യുന്ന തരത്തിലാണ് സർക്കാരിന്റെ മൗനം എന്ന് വേണം മനസ്സിലാക്കാൻ സ്വന്തം പാർട്ടിക്ക് സംരക്ഷണം ഒരുക്കണമെങ്കിൽ പോലും സർക്കാർ മൗനം വിടിയേണ്ടതുണ്ട് മുകേഷിനെതിരെ നടപടി സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്